തലസ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റിന് തുമ്മിമാരായി നിൽക്കുന്ന ചില ആളുകൾക്ക് ഒരു കോൺഗ്രസ് നേതാവിനോട് അനിഷ്ടം തോന്നുന്നു. അയാൾക്കെതിരെ കുറേ വ്യാജ പരാതികൾ കെ പി സി സി പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതല്ലേ എന്നോർത്ത് കെ പി സി സി പ്രസിഡന്റ് ആ കോൺഗ്രസ് നേതാവിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ പുറത്തുവിടുന്നു. ഉത്തരവിൻ്റെ പകർപ്പ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയുമൊക്കെ തന്നെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ ആ കോൺഗ്രസ് നേതാവ് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. 40 വർഷമായി നിസ്വാർത്ഥമായി കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്ന, ഇതുവരെ ഒരു സീറ്റിനു വേണ്ടി പോലും ആരുടെയും പുറകെ നടക്കാത്ത ആ നേതാവിന് സ്വാഭാവികമായി വിഷമമുണ്ടാവുക തന്നെ ചെയ്യും. അതിൻ്റെ പ്രതിഫലനങ്ങൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എം എ ലത്തീഫ് എന്ന മുൻ കെ പി സി സി സെക്രട്ടറി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കമ്മിറ്റിയിലെ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു. നേരത്തെ ഡി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി സി ട്രഷററും ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്നയാൾ, ഇതുവരെയായി ഒരിടത്തും മത്സരരംഗത്തേക്ക് ഇറങ്ങാത്ത ഒരാൾ, ഒരു മികച്ച സംഘാടകനായി തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ചില വ്യക്തികളുടെ മാത്രം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലത്തീഫിനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെയാണ് ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നത് കേട്ടു. ഒരു സെമി കേഡർ സംവിധാനത്തിലേക്കൊക്കെ പോകുന്ന ഒരു പാർട്ടി അച്ചടക്ക നടപടിയൊക്കെ എടുക്കണം. പക്ഷേ ആ നടപടിക്ക് വിധേയനാകുന്ന ആളോട് ഈ പരാതിക്ക് ആധാരമായി എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാനുള്ള സാമാന്യമായ ഒരു മനുഷ്യത്വപരമായ ഇടപെടലെങ്കിലും നടത്തേണ്ടതായിരുന്നില്ലേ? അത് സംഭവിക്കുന്നില്ല. അതാണ് സുധാകരൻ്റെ കീഴിൽ കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റം.
വി എം സുധീരൻ പറഞ്ഞതുപോലെ ഫാസിസ്റ്റ് ശൈലിയിലേക്ക് സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. പക്ഷേ എം എ ലത്തീഫിന് ആറ്റിങ്ങൽ മംഗലാപുരം തുടങ്ങിയ തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ആ ചെറുപ്പക്കാരാണ് ആറ്റിങ്ങലിലും മംഗലാപുരത്തും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ രാജവീഥിയിൽ കൂടിയും കെ പി സി സി പ്രസിഡന്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പതാകകളുമേന്തി പ്രകടനം നടത്തിയത്. ഞങ്ങളെന്തോ വലിയ സംഭവമാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴാണ് സ്ത്രീകളും ചെറുപ്പക്കാരുമടങ്ങുന്ന ഒരു വലിയ സംഘം, ഒരുപാടാളുണ്ടായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കൂടി, കെ പി സി സി പ്രസിഡന്റിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഒരു റാലി സംഘടിപ്പിച്ചത്. അതിലവർ കെ സുധാകരൻ ഒഴികെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾക്കൊക്കെ സിന്ദാബാദ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വശംവദനായി കെ പി സി സി പ്രസിഡന്റ് തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ ശക്തിമാന്മാരാക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കാൻ വെമ്പൽ കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു. കുറച്ചു നാൾ മുമ്പ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച പി എസ് പ്രശാന്തിനെ അദ്ദേഹം ഇപ്പോൾ ഡി സി സി പ്രസിഡന്റായിട്ടിരിക്കുന്ന പാലോട് രവിക്കെതിരെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളാണ്, സംഘടനാ വിരുദ്ധ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയയാളാണ് എന്ന് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അത് അംഗീകരിക്കാതെ പ്രശാന്തിനെ പുറത്താക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അപ്പോൾ ഒരു കോക്കസ് വളരെ കൃത്യമായി ഇതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ വാഴ്ത്തും, അല്ലാത്തവരാണെങ്കിൽ വീഴ്ത്തും എന്ന നിലയിൽ വി എം സുധീരൻ്റെ ശൈലിയിൽ ഒരു ഫാസിസ്റ്റ് കോൺഗ്രസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്നതിൻ്റെ തെളിവായാണ് അത് നിൽക്കുന്നത്. പക്ഷേ അതിനോട് ചെറുത്ത് നിൽക്കുമെന്ന്, തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രകടനം നടക്കുമ്പോൾ, ഒരു പ്രതിഷേധം ആവശ്യമായി വരുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി ആളുകളെ എത്തിച്ചുകൊണ്ടേയിരുന്ന എം എ ലത്തീഫിനെ പോലുള്ള ഒരു സംഘാടകൻ, അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് വേണ്ടി സ്ഥിരമായി മുദ്രാവാക്യം വിളിച്ചിരുന്നവർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നഗരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്.